വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യത്തിന്റെ വിത്ത്. ഗാന്ധാര എന്ന ദേശത്ത് വിദ്യാധാര എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. നീതിമാനും ബുദ്ധിമാനും ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഉദ്യാന പരിപാലനത്തിന് ഇഷ്ടമായിരുന്നു. രാജാവിന്റെ പൂന്തോട്ടത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രാജാവ് അവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ച് ഏറെ സമയം ചെലവഴിച്ചിരുന്നു. ആ നാട്ടിലെ പ്രജകളെല്ലാം വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ ഒരാശങ്ക വളരുന്നുണ്ടായിരുന്നു. രാജാവിന്റെ കാലം കഴിഞ്ഞാൽ അടുത്ത രാജപദവി ആരേറ്റെടുക്കും എന്ന ആശങ്കയിലായിരുന്നു അവർ. രാജാവും ചിന്തിക്കുമായിരുന്നു, എനിക്ക് ഒരു പിൻഗാമിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഈ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഞാൻ വിത്ത് വിതരണം ചെയ്യും. ആരാണോ അത് വലുതാക്കി ആരോഗ്യവാനാക്കുന്നത് അവരായിരിക്കും എന്റെ പിൻഗാമി. ഇത് വിളംബരം ചെയ്ത് പുറപ്പെടുവിക്കുക. മന്ത്രി അതുപോലെ തന്നെ ചെയ്തു. പിറ്റേ ദിവസം കൊട്ടാരത്തിന് മുൻപിൽ ഒരു വലിയ നില രൂപപ്പെട്ടു. മാതാപിതാക്കളും കുട്ടികളുമായിരുന്നു അത്. ഒരു വിത്ത് കിട്ടി അത് വലുതാക്കണം എന്ന കൊതിയോടെ തന്നെയാണ് അവർ വന്നിരുന്നത്. ആ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട കർഷകന്റെ മകനായ പിങ്കളയും ഉണ്ടായിരുന്നു. രാജാവിന്റെ കയ്യിൽ നിന്ന് അവൻ ഒരു വിത്ത് കിട്ടി. അവൻ അത് തന്റെ വീട്ടിൽ കൊണ്ടുപോയി തന്റെ തോട്ടത്തിലെ പൂച്ചട്ടിയിൽ വിതച്ചു. 3 മാസം കഴിഞ്ഞു. വിത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പിങ്കല മെല്ലെ മെല്ലെ നടന്ന് പൂച്ചട്ടിയുടെ അടുത്തെത്തി. എന്നിട്ട് മുട്ടുകുത്തി ഇരുന്നിട്ട് പറഞ്ഞു, എന്റെ വിത്തേ 3 മാസം കഴിഞ്ഞു. എനിക്ക് നിന്നെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. നാളത്തേക്ക് ദയവ് ചെയ്ത് ഒന്ന് മുളയ്ക്കണേ. ഇതൊക്കെ പിങ്കലയുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. പിങ്കലയുടെ അച്ഛന് പിങ്കലയോട് സഹതാപം തോന്നി. അദ്ദേഹം പിങ്കലയോട് പറഞ്ഞു, നിനക്ക് ഈ ഒഴിഞ്ഞ പൂച്ചട്ടിയുമായി രാജാവിന്റെ അടുത്തേക്ക് പോയിക്കൂടെ? നീ നന്നായി പരിപാലിച്ചെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകില്ലേ? ഇത് കേട്ട് പിങ്കല ആ ഒഴിഞ്ഞ പൂച്ചട്ടിയുമായി രാജാവിന്റെ അടുത്ത് വന്നു നിൽക്കെ എല്ലാ കുട്ടികളും അവനെ കളിയാക്കി. പക്ഷെ പിങ്കല അതൊന്നും കാര്യമാക്കിയില്ല. രാജാവ് വന്നു. ഹോ, രാജാവ് നെടുവീർപ്പിട്ടു. രാജാവ് അത്ര സന്തുഷ്ടനായിരുന്നില്ല. രാജാവ് ഓരോ വരികളിലൂടെ നടന്ന് നടന്ന് ഏറ്റവും ഒടുവിലത്തെ വരിയിലെത്തി. അവിടെ പിങ്കലയെ കണ്ട രാജാവ് പിങ്കലയോട് ചോദിച്ചു, എന്റെ കുഞ്ഞെ, നിന്റെ വിത്ത് മുളച്ചില്ലേ? അപ്പോൾ പിങ്കല തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ, ഞാൻ ഈ വിത്തിന് നന്നായി പരിപാലിച്ചിരുന്നു, പക്ഷേ ഈ വിത്ത് മുളച്ചിരുന്നില്ല. അപ്പോൾ രാജാവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. ഞാൻ എല്ലാവർക്കും നൽകിയത് വറുത്ത ഒരിക്കലും മുളയ്ക്കാത്ത വിത്താണ്. അതിൽ ഈ കുട്ടിയാണ് സത്യസന്ധൻ. ഈ രാജ്യം നീതിപൂർവം ഇവൻ ഭരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. താങ്ക് യു.